ഭർത്താവിൽ ബഹുമാന്യരായ സൗരി സോവന്മാരെ നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ലൈവിൽ വരുവാൻ സാധിച്ചില്ല അല അലർജിയുടെ ശക്തമായിരുന്ന പ്രയാസം എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും അത് വിട്ടുമാറിയിട്ടില്ല എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം നൽകുന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ നിന്ന് സംതൃപ്തിയുള്ള മനസ്സ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോടുകൂടെ ഞാൻ അല്പസമയം സംസാരിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു സംതൃപ്തിയുള്ള ഒരു മനസ്സ് പലപ്പോഴും മനുഷ്യരായ നാം പല കാര്യങ്ങളും സംതൃപ്തരല്ല കുഞ്ഞൻ തമ്പിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പദ്യ പദ്യശൈലത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം രണ്ട് കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും പതിനെട്ട് കാതും എന്നാകിലും ഭോജനത്തിനും പ്രജനത്തിനും പിന്നെ രാജ്യസേവിക്കും ദുരാഗ്രഹം ലോകർക്ക് രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞ് പലരെ ചതിക്കുകയും കൈക്കൂലിയും എല്ലാം പിടുങ്ങുവാനല്ലാതെ ഈ കാര്യം ഇക്കാര്യന്മാർക്കില്ല വാഞ്ചതും എന്ന് പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ആ കവിത ഒടുവിൽ അതിനെ അദ്ദേഹം സംക്ഷേപിക്കുന്ന ഇങ്ങനെയാണ് നീറ്റിലെ പോളയ്ക്ക് തുല്യമാവും ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ അറ്റമില്ല ഓരോന്നും ചിന്തിച്ച് കാണുമ്പോൾ മുറ്റും എന്നേ പറയാവൂ പല ആളുകളുടെയും മനസ്സിൽ വാസ്തവത്തിൽ സംതൃപ്തിയില്ല വാട്ട് ഈസ് കണ്ടമെന്റ് ഈ കണ്ടെയ്ൻമെന്റിനെ കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് കണ്ടെയ്ൻമെന്റ് ഈസ് നോട്ട് കോംപ്ലൈസ കോംപ്ലൈസെൻസി എന്നാണ് അതായത് ഈ കോംപ്ലേസെൻസിയും കണ്ടൻമെൻ്റും സന്തോഷവും സംതൃപ്തിയും നമ്മൾ വ്യത്യാസമുണ്ട് സന്തോഷം എന്ന് പറയുന്നത് ഒരാൾക്ക് ഭൗതികമായിരുന്ന ഏതെങ്കിലും നന്മയോ അല്ലെങ്കിൽ മാനസികമായ മറ്റേതെങ്കിലും അനുകൂല സാഹചര്യങ്ങളോ സാമ്പത്തികമായിരുന്ന അനുഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത് ദാറ്റ് ഇ നെസർലി ഷെയർ വിത്ത് നോട്ട് ഷെയറിംഗ് വിത്ത് സമ്പഡിഎൽസ് മറ്റുള്ള ആളുകളൂടെ അത് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു നിർബന്ധമല്ല എന്നാൽ കണ്ടെന്മെന്റ് ഈസ് മോർ ദാൻ ദിസ് കോംപ്ലേസൻസി കേവലം നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വളരെ വലുതാണ് ഈ കണ്ടെന്മെന്റ് എന്ന് പറയുന്നത് പോലീസ് പറയാണ് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരുപ്പാൻ ഞാൻ ഏറെ അഭ്യസിച്ചിട്ടുണ്ട് സമൃദ്ധിയിലിരുപ്പാനും ദാരിദ്ര്യത്തിലിരുപ്പാനും ഞാൻ പഠിച്ചിരിക്കുന്നു ഇവിടെ ഞാൻ പഠിച്ചിരിക്കുന്നു ഐ ഹാവ് ലേൺഡ് എന്ന് പറയുന്നത് കേവലം ഒരു വിദ്യാലയത്തിൽ പഠിച്ച് ലഭിക്കുന്ന അറിവിനെ കുറിച്ചല്ല ബട്ട് ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ നോളജ് ദാറ്റ് ഹി ഹാസ് പ്രൊക്വേഡ് ത്രൂ ഹിസ് ലൈഫ് തന്റെ ആത്മീയ ജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ച അനുഭവ ജ്ഞാനം അതിനെയാണ് ഇവിടെ പറയപ്പെടുന്ന കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് കണ്ടന്മെന്റ് എന്ന വാക്കിന്റെ വാസ്തവത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെന്റ് എന്നുള്ള അർത്ഥമാണ് അതായത് കണ്ടന്റ് എന്നുള്ള അർത്ഥം തന്നെ കണ്ടെയിൻ്റ് എന്നുള്ള അർത്ഥമാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സമാഹരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ് അത് വരുന്നത് പോസ്റ്റൽ നയ പോലൂസ് ഇവിടെ ഫിലിപ്യാലേഖനം അതിൻ്റെ നാലാമത്തെ ഏകത്തിൻ്റെ പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ദ സീക്രട്ട് ഓഫ് കണ്ടൻമെന്റ് അതായത് സംതൃപ്തിയുടെ രഹസ്യം എന്ന് പറയുന്ന വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മൂന്ന് അതിപ്രധാനമായിരിക്കുന്ന റിസോഴ്സസ് അതായത് ആത്മീക റിസോഴ്സസ് സംതൃപ്തിയുള്ള ഒരു മനസ്സിന് ഉപോ ഉപോത്ബലകമായി അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് അത് ഞാൻ വളരെ സംക്ഷിപ്തമായി ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ദി ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് അതായത് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതൽ എന്നുള്ളതാണ് ഫിലിപ്പിലിപ്പിലേനം നാലാമത്തെ പത്താമത്തെ വാക്യം രണ്ടാമത് അതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദി അൺഫീലിംഗ് പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശക്തി അല്ലെങ്കിൽ തീരാത്ത ശക്തി മൂന്നാമതായി അതിൻ്റെ നാലാമത്തെ ഏതെങ്കിലും പതിനാല് മുതൽ ഇരുപതിലുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നത് ദി അൺചെയ്ഞ്ചിങ് പ്രോമിസസ് ഓഫ് ഗാഡ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് ദി ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതൽ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതലുകൾ ദൈവം നൽകാറുണ്ട് ഫിലിപ്പിലെ വിശ്വാസികൾ പൗലോസപ്പോസൺ റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് കുറച്ച് സാമ്പത്തികമായ സഹായം ആ സഭയിൽ നിന്നെടുത്ത് അപ്പോസല്ലോലൂസിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ എപ്പുറത്തോസിൻ്റെ കയ്യിലാണ് ഈ സാമ്പത്തിക സഹായം അയച്ചു കൊടുത്തത് അത് താൻ പ്രതികരിച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹ അനുഗ്രഹത്തോടുകൂടിയുള്ള ഈ ലേഖനത്തിലെ മറുപടിയിലാണ് ഈ വിഷയം അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങൾ എപ്പപ്രോത്തൂസ് മുഖാന്തരം അയച്ചു തന്ന സാമ്പത്തിക സഹായം അതായത് കൂട്ടായ്മ അത് ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സംതൃപ്തനും ആയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്താണ് അത് പറയുന്നത് അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കർത്താവ് നൽകുന്ന ദൈവത്തിൻ്റെ കരുതലുകളിൽ സംതൃപ്തരായിരിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന അപ്രമേയമായ അപ്രമേയമായ തന്നെ കരുതലുകളെ നമ്മൾ വാസ്തവത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് പൗലോസ് റോമൻ കാര്യാഗ്രഹത്തിലായിരിക്കുന്നു റോമൻ കാര്യാഗ്രഹത്തിലായിരുന്ന ഈ സമയത്ത് പൗലോസ് നൽകപ്പെട്ടതായിട്ടുള്ള ഈ കരുതലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഹാസ് എ പ്രൊവിഡൻഷ്യൽ ദി ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ദൈവം നൽകിയ അപ്രമേയമായ ഒരു കരുതലാണ് അതെന്നാണ് എങ്ങനെയാണ് പോലീസ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയപ്പെടുന്ന പ്രോവിഡൻസ് അതായത് നിങ്ങൾ അയച്ചു തന്ന ദാനം എന്നതിന് പ്രോവിഡൻസ് എന്ന വാക്കാണ് അപ്പോൾ ഉപയോഗിക്കുന്നത് ആ പ്രൊവിഡൻസ് എന്ന വാക്കെന്ന് പറയുന്നത് വാസ്തുത്തിൽ ഒരു ലാറ്റിൻ ധാതുവിൽ എന്ന് പറയുന്ന വാക്കാണ് അതായത് ഒരു ലത്തീൻ ധാതുവിൽ നിന്നാണ് ഈ പ്രൊവിഡൻസ് പ്രോവിഡൻസ് പറയുന്ന വാക്കുണ്ടാകുന്നത് അത് രണ്ട് വാക്കുകളുടെ ക്രോ കോർഡിനേഷനാണ് അതായത് കോമ്പിനേഷനാണ് പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നും അതുപോലെ തന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടു സി എന്നുമാണ് അതെങ്കിൽ ടു സി ബിഫോർ അല്ലെങ്കിൽ ടു സീ ബിഫോർ ഹാൻഡ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പം പ്രോവിഡൻസ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് മുന്നമേ കാണുക എന്നുള്ളതാണ് ദൈവം നമ്മുടെ ആവശ്യങ്ങളെ മുന്നമേ അറിയുന്നു കുരുന്നിൽ ഏതെങ്കിലും അപ്പോസ്റ്റനായ പോലീസ് വറയാണ് ദൈവം തന്നെ സ്നേഹിച്ച് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്ത് തോന്നിയിട്ടുമല്ല നമ്മുടെ ആവശ്യങ്ങളെ സംബന്ധിച്ചത് വെതർ ഇറ്റ് ഈസ് മെറ്റീരിയൽ നീഡ്സ് ഓർ സ്പിരിച്വൽ നീഡ്സ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി നമ്മുടെ ആവശ്യകൾ എന്ത് തന്നെയായിരുന്നാലും ആ ആവശ്യകതകളെ നാം അറിയുന്നതിന് മുമ്പേ സ്വർഗ്ഗത്തിലെ ദൈവം അറിയുകയും നാം കാണുന്നതിന് മുമ്പേ സ്വർഗ്ഗത്തിലെ ദൈവം കാണുകയും നാം മനസ്സിലാക്കുന്നതിന് മുമ്പേ സ്വർഗ്ഗത്തിലെ ദൈവം മനസ്സിലാക്കുകയും നാം അനുഭവിക്കും മുമ്പേ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കുകയും ചെയ്യുന്നു അതാണ് അപ്പോസ്റ്റലായ പൗലൂസോട് പറയുന്നത് എൻ്റെ ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ ദൈവത്തിൻ്റെ കരുതൽ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പ്രൊവിഡൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും വേദപുസ്തകത്തിൽ അതിന് ധാരാളം തെളിവുകളുണ്ട് ആ തെളിവുകളിലേക്ക് ഞാൻ വളരെ വിശാലമായി പോകാൻ പോകാനിപ്പോൾ നിർവാഹമില്ല എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പഴയമ്പത്തിലെ നമ്മുടെ കഥാപുരുഷനായിരുന്ന യോസേഫ് ആ യോസേബിനെ അവരുടെ സഹോദരന്മാർ മിസ്രായേമിലേക്ക് കളഞ്ഞു മിസ്രൈമിലേക്ക് വിറ്റു കളഞ്ഞ ഒരു പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ മിസ്രായേമിലേക്ക് കളഞ്ഞ കളഞ്ഞോസേബിൻ്റെ പതിമൂന്ന് വർഷക്കാലത്തെ ജീവിതം പ്രശ്നകലുഷിതവും സ സങ്കീർണവുമായിരുന്നു ആ പ്രശ്നകലുഷിതമായി സങ്കീർണമായ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ യോസേപ്പ് അനുഭവിച്ച വ്യതകൾ എന്ന് പറയുന്നത് നമുക്ക് വിശീലിക്കാൻ കഴിയുന്ന അപ്പുറമാണ് അത്ര മനോഹ ഭയങ്കരമായിരിക്കുന്ന വ്യതകൾ കൂടി അദ്ദേഹം കടന്നുപോയി എന്നാൽ നമ്മൾ വായിക്കുന്നത് ആ വ്യതയുടെ കാലഘട്ടങ്ങളിൽ ഫറവോൻ കണ്ട ആ രണ്ട് സ്വപ്നങ്ങൾ അതായത് ഏഴ് സമരസകാലത്തെ ഭയങ്കരമായിരുന്ന സമൃദ്ധി സമൃദ്ധിയും പിൻവരുന്ന ഏഴ് സമരസകാലത്തെ ഭയങ്കരമായിരിക്കുന്ന പ്രയാസങ്ങളും ഇതല്ല കഷതകളും ശാമവും ഇതെല്ലാം യോസേപ്പ് ഒരു ദർശനത്തിലൂടെ സ്വപ്ന ഫറവോൻ കണ്ട ദർശനത്തിലൂടെ യോസേപ്പ് അത് വ്യാഖ്യാനിച്ച അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അവിടെ ആ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അനുഭവത്തിലൂടെയാണ് യോസേപ്പ് മിസ്ലൈമിനൊക്കെയും പിന്നീട് ശ്രേഷ്ഠനായ മന്ത്രിയായി തിരുവാൻ ഉള്ള ഒരു അനുഭവത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുവാനും ഇടയായിത്തീരുന്നത് ഈ യോസേപ്പ് മിസ്ലൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയായി അവിടെ അയക്കുന്ന സമയത്താണ് യോസേഫിന്റെ സഹോദരന്മാർ ധാന്യം കൈക്കൊള്ളുവാൻ മിസ്ലീം ലീഗ് വരുന്നത് അവിടെ അത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യേത്തിൻ്റെ അഞ്ചാം വാക്യം അവിടെ യോസേഫ് തന്നെ മിസ്രൈമിലേക്ക് അയച്ചതിനേക്കുള്ള ദൈവീക പദ്ധതി പറയുന്നുണ്ട് ആ പത്ത് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഗോഡ് ഇറ്റ്സ് എൻ മീ ബിഫോർ യു ടു പ്രിസേർവ് ലൈഫ് അതായത് നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി എന്നെ നിങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് അയച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നാണ് സഹോദരന്മാരോട് ഇവിടെ യോസേഫ് പറയുന്നത് അപ്പോൾ ഇവിടെ റോമാലേഖനം അതിൻ്റെ അൻപതാം ഇരുപത്തിയെട്ടാം അധ്യായത്തിന് നമ്മൾ വായിക്കുമ്പോൾ അല്ല ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിൻ്റെ എഴുപതാം വാക്യത്തിൽ യോസേബ് പറയുകയാണ് നിങ്ങളുടെ എനിക്ക് തിന്മയ്ക്കായി ഇത് ചെയ്തു എങ്കിലും ദൈവമോ അത് നിങ്ങളുടെ നന്മയ്ക്കായി മുന്നൊരുക്കിയിരുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് യോസേഫിന്റെ സഹോദരന്മാരുടെ യോസേബ് ഇത് തിന്മയാണ് തിന്മയായിട്ട് അവനെ ദോഷം ചെയ്ത് അവനെ ഈ മിസ്ലൈമിലേക്ക് അയച്ചു എന്നാൽ ദൈവം നിങ്ങളുടെ നന്മയ്ക്കായി അത് മുന്നൊരുക്കി എന്നാണ് പറയുന്നത് റോമാലേഖനെ ഇരു എട്ടാമത്തെ ഇരുപത്തിയെട്ടാം ഭാഗിൽ വായിക്കുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പം നമ്മയെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം മുന്നമേ ആ കാര്യങ്ങൾ കരുതുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി രണ്ടാമധ്യേത്തിൻ്റെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആവശ്യപ്രകാരം അബ്രഹാം ഇസ്ഹാഖിനെ യാഗം അർപ്പിക്കുവാൻ മോറിയ മറിയിലേക്ക് ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയഭേദകമായ യാത്രയിൽ ഇസ്ഹാഖിനെ യാഗ അർപ്പിക്കാനുള്ള യാഗ് വിറക് ഇസുഖാക്കിൻ്റെ ചുമൽ തന്നെ വെച്ച് അബ്രഹാം അവനെയും കൊണ്ട് ചുമ്പിക്കുകയാണ് ബാല്യക്കാർ കൂടെയുണ്ട് കത്തിയുണ്ട് വിറകുണ്ട് തീയുണ്ട് ഇതുമായി മോറിയാദേശ് ചെയ്യുന്നു യാഗപീഠമുണ്ടാക്കി യാഗപീഠത്തിന്മേൽ വിറക് നിരത്തി ഇസ്ഹാക്കിനെ കൈകാലികൾ കെട്ടി ആ യാഗപീഠത്തിന്മേൽ വെക്കുന്നതിന് അല്പം നിമിഷങ്ങൾക്കുമുമ്പ് ഇസ്ഹാക്ക് അപ്പനോട് സ്നേഹനിധിയായ അപ്പനോട് ഈ വാത്സല്യ മകൻ ചോദിക്കുകയാണ് അപ്പാ യാഗത്തിനുള്ള വിറകുണ്ട് യാഗത്തെ അറക്കാനുള്ള കത്തിയുണ്ട് തീയുണ്ട് വേർ ഇസ്തലാം എവിടെയാണ് യാഗമൃഗം അവിടെ അബ്രഹാം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഗോഡ് ഷാൽ പ്രൊവൈഡ് എ ലാം ഫോർ ഹിംസെൽ മൈ സൺ എബ്രഹാം റിപ്ലൈഡ് ഗോഡ് ഷാൽ പ്രൊവൈഡ് എ ലാബ് ഫോർ ഹിംസ് എബ്രഹാം പീപ്പിൾ പറയുക മകനെ ദൈവം തനിക്കായി ഒരു യാഗമൃഗത്തെ ഉണ്ടാക്കിക്കൊള്ളു അവിടെയാണ് ദൈവത്തിന്റെ പ്രോവിഡൻഷ്യലായിട്ടുള്ള ഓവർ റൂളിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ഇസ്ഹാക്കനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശ് തീർന്ന് യാഗവിടം ഉണ്ടാക്കി യാഗപിടത്തിന്മേൽ വിറക് നിരത്തി അതിന്മേൽ ഇസയാക്കിനെ എടുത്ത് കെട്ടി വെച്ച് അവന്റെ കഴുത്തിറക്കുവാൻ കത്തിയോങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്ഹാഗിന് പകരക്കാരനായി അർപ്പിക്കപ്പെടുന്നു യാഗമൃഗത്തെ ദൈവം കൊമ്പ് കാഡിൽ ഉടക്കിയതായി അവിടെ ഒരുക്കിയിരുന്നു അതിനെയാണ് പ്രൊവിഡൻസ് ഓഫ് എന്ന് പറയുന്നത് ബട്ട് ബട്ട് നെവർ നെവർ സോ സോ ഇറ്റ് ഇറ്റ് വെരി മോമെന്റ് ദാറ്റ് ഓവർറൂളിങ്സ് ഓഫ് ഗാഡ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ മുൻകരുതികൾ എത്രയോ അപ്രമേയമാണ് എത്രയോ അത്രയോ അത്യാ അഗാധമാണ് അതാണ് ബോലിസ് പറയും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല തക്ക സമയത്ത് കർത്താവ് അത് ചെയ്യുന്നു അപ്പോൾ ഈ ഫിലിപ്പീനിലെ വിശ്വാസികൾ പൗലൂസ് അപ്പോസും റോമൻ കാരാഗ്രഹത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ആ ദരിദ്രരായ വിശ്വാസികൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ച കരുതലിനെ അപ്പോസലായ പൗലൂസ് മനസ്സിലാക്കുന്നത് അസൻ ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഫ്രം ഓൾമൈറ്റി ഗോഡ് എന്നാണ് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതൽ വാസ്തവത്തിൽ ഒരു സംതൃപ്തിയുള്ള മനസ്സിന്റെ ഒന്നാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുത് രണ്ടാമതായി ഇവിടെ അപ്പോഷൻ പറയുന്നത് നാലാമത്തെ ജയത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകളാണ് ഫിലിപ്പിലെ നാലാമത്തെ ഏജത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ദി അൺഫെയ്ലിംഗ് പവർ ഓഫ് ഗാഡ് അതായത് ദൈവത്തിൻ്റെ നിസ്തുല്യമായിരുന്ന ശക്തി ആ ശക്തിയുടെ വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ അതുല്യമായിരുന്ന ശക്തി നൽകിയിരിക്കുകയാണ് അപ്പോസ്റ്റം പറയാണ് എന്നെ ശക്തനാക്കുന്നു മുഖാന്തരം ഞാൻ സകേലത്തിനും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു തൻ്റെ കണ്ടൻമെൻ്റ് അല്ലെങ്കിൽ സംതൃപ്തിയുടെ രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ എന്നെ ശക്തനാക്കുന്നവൻ എന്ന് പറയുന്ന ഒരാൾ ജീവിക്കുന്നു അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായതൊരു വാഗ്ദത്തമാണത് ഈ പ്രകൃതി തന്നെ വാസ്തവത്തിൽ ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ അതായത് ഒരു ഒരു വൃക്ഷം അതിൻ്റെ പേര് ആഴത്തിലേക്ക് മണ്ണിൽ വേഴ് താഴ് ആഴത്തിലേക്ക് അത് ഓടുന്നിറങ്ങി ആഴങ്ങളിൽ നിന്നാണ് അതിൻ്റെ അതിന് വളർച്ചയ്ക്ക് നിലനിൽപ്പിരും ആവശ്യമായിരിക്കുന്ന മിനറൽസും വെള്ളവും അത് സ്വീകരിക്കുന്നത് അതുപോലെ നമ്മൾ വായിക്കുന്നു ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പേതലെ ക്രിസ്തുവിന്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസന്റെ തായ്വേര് ആഴത്തിലേക്ക് ഇറക്കി ക്രിസ്തുവിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമുക്ക് ആവശ്യമായിരിക്കുന്ന വൈറ്റാലിറ്റി നാം പ്രാപിക്കുന്നു ആ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയാണ് മരിച്ചുവരിന്ന് യേശുവിനെ ഉയർപ്പിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനന്ദ ശക്തിയാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏത് ദൈവവേദനയിലും വ്യാപരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ് ഈസ് ദി പാർട്ട് ദറ്റ് ഉണ്ലി ഗോഡ് സീസ് ദൈവം മാത്രം കാണുന്ന ഭാഗത്താണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയിരിക്കുന്നത് ശക്തിയേറിയ പല നദികളുടെയും ഉത്ഭവം എന്ന് പറയുന്ന ചില പർവ്വതങ്ങളുടെ അടിവാരമാണ് പർവ്വതങ്ങളുടെ ഉൾക്കാമ്പുകളിൽ മറഞ്ഞിരിക്കുന്ന ചില സ്രോതസ്സുകൾ അവിടെ ഉറവയായി പൊട്ടിപ്പുറപ്പെട്ട് ചെറിയ നീർത്തോടായി ഒഴുകി വലിയ നദിയായി മാറുന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവ ഹൃദയത്തിൻ്റെ ആഴങ്കിൽ മറഞ്ഞിരിക്കുന്ന ദൈവമായ ദിവ്യമായ ശക്തി നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തിയായി പരിണമിക്കുന്നു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും പതിയാകുന്നു ഹാട്സ് ആൻഡ് എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന ചൈനീസ് മിഷ്യമൊക്കെ ചൈന ഇൻലാൻഡ് മിഷ് മിനിസ്ട്രിയുടെ സ്ഥാപകനായിരുന്നു ഈ ഹാട്ട്സ് എൻ എന്ന് പറയുന്ന ദേവദാസ് അദ്ദേഹം ചൈനയിൽ പ്രവർത്തിച്ച ആദ്യത്തെ പതിമൂന്ന് വർഷക്കാലം ഒരു മനുഷ്യാത്മാവ് പോലും രക്ഷിക്കപ്പെട്ടു മുമ്പോട്ട് വന്നില്ല താൻ അല്പം നിരാശയായി ദൈവശ്രദ്ദേഹം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെങ്കിലാണ് കർത്താവെ ഞാൻ എത്രയോ വിശ്വസിച്ചുകൂടെ നിഷ്കളങ്കനായി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഈ ചൈനയിൽ വന്നു ഇവിടെ ഞാൻ ടെൻഡ് കെട്ടി ഇവിടെ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ബട്ട് നോട്ട് ഈവൺ വൺ സോൾ വാസ് സെയിം ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെട്ടില്ല എന്നാൽ എന്റെ ഈ സംഘടന വളരെ വലുതാണ് എന്ന് അദ്ദേഹം ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടായി എന്നാൽ ദൈവം അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളിൽ തുടങ്ങുകയും അദ്ദേഹം ആ കണ്ണുകൾ തുറന്ന് അദ്ദേഹം മനസ്സിലാക്കി യാഥാർത്ഥ്യതായിരുന്നു ഇറ്റ് ഈസ് നോട്ട് ബൈ ട്രസ്റ്റിങ് മൈ ഓൺ ഫെയ്ത്ത് ഇറ്റ് ഇസ് നോട്ട് ബൈ ട്രസ്റ്റിങ് മൈ ഓൺ ഫെയ്ത് ബട്ട് ബൈ ലുക്കിംഗ് എ വേ ടു ദ ഫെയ്ത്ത്ഫുൾ വൺ എൻ്റെ സ്വന്തം സ്വന്തമായ വിശ്വസ്തത അല്ല മറിച്ച് വിശ്വസ്തനായത് കർത്താവിലേക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പതിയുന്നിടത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ വർദ്ധിക്കുന്നത് അവിടെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം പറയുകയാണ് ആ കണ്ടെത്തലായിരുന്നു പിന്നീട് ചൈനയിലെ വിപ്ലവാത്മകമായ ഇന്ത്യ ചൈന ഇന്ത്യ ഇൻലാ ചൈന ഇൻലാൻഡ് മിനിസ്ട്രിയുടെ പ്രചോദനമായി അദ്ദേഹത്തിൽ പ്രവർത്തിച്ചതെന്ന് യോഗൻലാൻഡസുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു മുന്തിരി കൊമ്പുകൾക്ക് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല അതുപോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട്സ് ത്രൂ ഇറ്റ്സ് ഓൺ സെൽഫ് എഫോർട്ട് ആൻഡ് ബട്ട് ബൈ ഡ്രോയിങ് ഓൺ ദ ലൈഫ് ഓഫ് ദ വൈൻ സോ ദി ഓറിയൻറ്റേഷൻ ഫോർ ദ്രൂട്ട് ഫ്രൂട്ട് ബെയറിംഗ് ഓഫ് ദ ബ്രാഞ്ചസ് ഇസ് ഓറിയൻറ്റഡ് ഫ്രം ദി വൈൻ ഇൻ സെൽഫ് ഓരോ കൊമ്പുകളും ഫലം കായ്ക്കുവാൻ ആവശ്യമായിരിക്കുന്ന നാച്ചുറൽ വൈറ്റാലിറ്റി അത് ഓറിയന്റ് ചെയ്യുന്നത് അത് കടം കൊള്ളുന്നത് ഈ വയനിൽ നിന്നാണ് അതായത് മുന്തിരി വള്ളിയിൽ നിന്ന് അതുപോലെ കർത്താവായി യേശു ക്രിസ്തുവാണ് നമ്മുടെ പവർ റിസോഴ്സ് എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോൾ സംതൃപ്തിയുടെ രണ്ടാമത്തെ രഹസ്യം എന്ന് പറയുന്നത് എന്നെ ശക്തനാക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിൽ എനിക്കുള്ള ആത്മീയ ശക്തിയാണ് അതാണ് വാസ്തവത്തിൽ നമ്മെ ക്രിസ്തുവേശുവിൽ സംതൃപ്തരായി നിർത്തുന്നത് മൂന്നാമത്തെ ഭാഗം വിഷയം എന്ന് റിസോഴ്സ് എന്ന് പറയുന്നത് ദി അൺചേഞ്ചിംഗ് പ്രോമിസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദങ്ങൾ ഡോക്ടർ ഹാലി എന്ന് പറയുന്ന ദൈവദാസരൻ ബുക്കിൽ ഇങ്ങനെ പറയുന്നു ദർ ആർ ഓവർ പ്രോമിസസ് എത്ര ഇൻ ദി ഹോളി ബൈബിൾ വിശുദ്ധ ബൈബിളില് മൂവായിരത്തോളം വാഗ്ദത്തങ്ങളുണ്ട് ബട്ട് ഔട്ട് ഓഫ് വിച്ച് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ആർ വെരി പേഴ്സണൽ പ്രോമിസസ് അവയിൽ മുന്നൂറ്റി അറുപത്തിയാറ് വ്യക്തിഗത വാഗ്ദങ്ങളാണ് വിശ്വാസിക്കും ഓരോ വാഗ്ദത്തങ്ങൾ ഒരു ദിവസം കുറഞ്ഞപക്ഷം മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കും പോസ്റ്റലായ പോലൂസ് തനിക്ക് ലഭിച്ച ഈ ദൈവ ദൈവികമായ ഈ ദാനം അല്ലെങ്കിൽ ഫിലിപ്പിയർ കൊടുത്തയച്ച ഈ ദാനത്തെ അദ്ദേഹം മൂന്ന് പ്രത്യേക അനാലജിയിൽ കൂടിയാണ് ഈ ഭാഗത്ത് ഓർപ്പിച്ചിരിക്കുന്നത് ഒന്ന് ബഡ് ആസ് എ ബർഡിങ് ട്രീ നിങ്ങൾ കൊടുത്തയച്ച ദാനം ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു അതായത് വോഡ് ഫ്ലറിഷ് പ്രതിഗ്രഹിച്ച് തൃപ്തനാകുക എന്നുള്ളതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഓഫ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ അത് വാസ്തവത്തിൽ ഒരു ട്രീയോട് ബന്ധപ്പെട്ടതാണ് നമ്മൾക്കറിയാം തണുപ്പ് കാലം കഴിഞ്ഞ് ഉഷ്ണകാലം ആരംഭിക്കുന്നതായ സമയത്ത് മരങ്ങൾ അതിൻ്റെയും അതിൻ്റെ ഇള കൊമ്പുകൾ ഉള്ളതായ ഇലകൾ തളർത്ത് അത് പുഷ്പിച്ച് അത് മുഴുവൻ ഫലവത്തായി തീരും ആ അനുഭവത്തെയാണ് അദ്ദേഹം പറയുന്നത് റോമൻ കാരാഗ്രഹത്തിൽ വരണ്ട അരക്ഷിതാവസ്ഥയിലായിരുന്ന ദൈവത്തിൻ്റെ ദാസന് ഫിലിപ്പിലെ വിശ്വാസികൾ അയച്ചു കൊടുത്ത ഈ ദാനം ഒരു വൃക്ഷം അതിൻ്റെ സമ്മർ കാലഘട്ടങ്ങളിൽ അതിനെ ഇലകൾ തളുത്ത് കൊമ്പുകൾ തളർത്ത് ഇലകൾ തളുത്ത് പുഷ്പിച്ച് അത് പുഷ്പാവൃതമായി തീരുന്ന പോലെ തൻ്റെ മനസ്സിന് വാസ്തു കുളിമയും ആരോഗ്യവും അന്തസ്വത്തെയും നൽകിയ അനുഭവമായി അദ്ദേഹം അതിനെ വിലയിരുത്തി രണ്ടാമത് അദ്ദേഹം പറയുന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു അല്ല ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രതിഫലത്തിലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപത്തെ അത്ര അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു അതായത് പൗലോസ് ഈ ഫിലിപ്പയിലെ വിശ്വാസികൾ കൊടുത്തയച്ച ഈ ദാനത്തെ അവരുടെ അക്കൗണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് പൗലൂസനെ കണ്ടത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരുന്ന രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിലുള്ള ദാസന്മാർക്ക് വേണ്ടി കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ സംഭാവനകളും എല്ലാ ദാനങ്ങളും നിങ്ങൾ മനസ്സറിഞ്ഞ് സന്മനസോട് ചെയ്യുന്ന ദാനങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിൽ സ്വർഗത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാനിത് പറയുമ്പോൾ ഇത് കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഒരിക്കലെ ഒരു വലിയ ധനാട്ടിയായിരുന്നു രാമച്ചി അവർ ഒരു വലിയ കൊട്ടാര സമയത്ത് വീട്ടിൽ താമസിച്ച് വന്നു അദ്ദേഹത്തെ അവരുടെ വീട്ടിൽ ആ അമ്മച്ചിയെ ഒരു ദരിദ്രനായ മനുഷ്യണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ കൂലിപ്പണിക്കാരനായ മനുഷ്യനാണ് അദ്ദേഹം താമസിച്ചൊരു ചെറിയ ഷെഡിലാണ് എങ്ങനെയോ ജലപ്രളയമുണ്ടായി ജലപ്രവാഹത്താൽ അദ്ദേഹത്തിൻ്റെ ഷെഡ് ഒഴുകിപ്പോയി അദ്ദേഹത്തിന് താമസിക്കാൻ വീടില്ലാതെ വന്നു ഈ മാതാവിനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അമ്മച്ചിയെ ഞാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെയായി ഞാൻ അമ്മച്ചിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട് ഒഴുകിപ്പോയി എനിക്ക് കിടപ്പാടമില്ല എനിക്ക് കിടക്കുക ചുണ്ടുകൂടി കിടക്കാൻ ഒരു പാർപ്പിടത്തിനുള്ള വകതരണേ എന്ന് പറഞ്ഞു ആ വലിയ ധനാട്ടിയായ അമ്മച്ചി എന്തേ തടിയാവോ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക നീ ആ മലബാർ കപ്പയുടെ പത്ത് തടിയും ഇവിടുന്ന് ഒരു പത്ത് കഷ്ണം പാ ഓല 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 ഓലയും അത് തെങ്ങോലയും എടുത്തോളാൻ പറഞ്ഞു അവനെ അഞ്ചാ പത്ത് മലബാർ കപ്പയുടെ വലിയ പത്ത് കോല കപ്പക്കോലും അതുപോലെ തന്നെ അവിടുന്ന് പത്ത് പതിനഞ്ച് മറില് ഓലയും എടുത്തു ആ കപ്പകോൽ നാട്ടി അതിന്മേൽ ഓല മറിച്ചൊരു ഷെഡ് ആ ഷെഡിൽ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി അതിനകത്ത് കഴിഞ്ഞു കൂടി അതേസമയത്ത് വലിയ കൊട്ടാര സദശ്യമായ വീട്ടിലാണ് ഈ മാതാവ് താമസിക്കുന്നത് മാതാവ് മരിച്ചു ഈ പ്രിയപ്പെട്ട തൻ്റെ സഹായിയായിരുന്ന ഈ മനുഷ്യനും മരിച്ചു മാതാവ് മരിച്ചേ സ്വർഗത്തിലേക്ക് എത്തു മാതാവ് മരിച്ചു സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊരു കഥയാണ് മാതാവ് മരിച്ചു സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അതേപോലെ ആ അതേ മാതാവ് മരിച്ചു ഇദ്ദേഹം മരിച്ചിരുന്നില്ല മാതാവ് മരിച്ചു സ്വർഗ്ഗത്തിൽ ദൂതന്മാരെ ഹാർദ്ദവുമായി അമ്മച്ചിയെ സ്വാഗതം ചെയ്തു അമ്മച്ചിയെ എതിരേറ്റുകൊണ്ട് സ്വർഗത്തിന്റെ തങ്കത്തെ രീതിയിൽ കൊണ്ട് പോകുമ്പോൾ മനോഹരമായ ദന്ത മന്ദനങ്ങൾ ആ സ്ട്രീറ്റിന്റെ ഇരു ഇരു സ്ഥലങ്ങളിലായി പണത്തിൽപ്പെട്ടിരുന്നു ഓരോ കെട്ടിടങ്ങളും ഒന്നിനുമീതേ ഒന്നായി മനോഹരവും അതുപോലെ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും വളരെ ബൃഹത്തായ ബിൽഡിങ്ങുകളുമായിരുന്നു ഇതാരുടെയാണ് ചോദിച്ചു ചോദിച്ചു കൂടുപോകുമ്പോൾ ഒരു വലിയ കൊട്ടാര കൊട്ടാരസാശ്യമായ വീടിൻ്റെ അടുക്കൽ അത് ഈ ദൂതന്മാർ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഈ വീടാരുടെയാണ് എന്ന് ഈ മാതാവനോട് ചോദിച്ചു അത് മാതാവ് ചോദിച്ചു ദൂതനോട് പറഞ്ഞു ചെയ്യുമ്പോൾ ഈ വീട് നിങ്ങളുടെ അമ്മച്ചിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഓല പത്ത് ഓലക്കേർ കൊണ്ട് വടക്കിയൊരു കപ്പക്കുറ്റിയും മേൽ താമസിക്കുന്ന ഒരു ദാസനുണ്ടല്ലോ വീട്ടിലെ ജോലിക്കാൻ അദ്ദേഹത്തിൻ്റെ വീടാ അയ്യോ അദ്ദേഹത്തിൻ്റെ വീടോ എൻ്റെ വീട്ടിലെ ജോലിക്കാൻ എൻ്റെ വീട് ഇത്ര വലിയ വീടാണ് സ്വർഗത്തിലെങ്കിൽ എൻ്റെ വീട് എത്ര വലുതായിരിക്കും എന്ന് ചിന്തിച്ച് അമ്മച്ചി മുമ്പോട്ട് നടക്കുമ്പോൾ ഇൻകംപ്ലീറ്റ് ആയൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലമായി പണി പണിതീരാത്തൊരു വീട് കണ്ടു ഇതാടേ ചോദിച്ചപ്പോ ഇതാണ് അങ്ങയുടെ വീട് എന്ന് ദൂതന്മാർ പറഞ്ഞു എന്താ കാര്യം അവർക്ക് വളരെ സംഗ്രഹമുണ്ടായി അപ്പോൾ ആ ദൂരം എന്നാൽ പറഞ്ഞിങ്ങനെയാണ് അമ്പച്ചി ഞങ്ങളിവിടെ യാതൊരു മെറ്റീരിയലും ഈ സ്വർഗ്ഗത്തിൽ വീട് പണിയാൻ ഉപയോഗിക്കുന്നില്ല ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് എന്തയയ്ക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വീട് പണിയുന്നത് അങ്ങയുടെ വീട്ടിൽ ദാസനായി ജോലി ചെയ്താൽ പാവം പിടിച്ച മനുഷ്യൻ ഓലക്കീലുള്ള ഒരു ഷെഡിൽ താമസിച്ച മനുഷ്യൻ തനിക്ക് കിട്ടുന്നതെല്ലാം അവൻ സ്വർഗത്തിലോട്ട് അയച്ചു ഞങ്ങൾ അവന് വേണ്ടി പണം ഈ ലോകത്തിൽ നമ്മൾ നമുക്ക് വീടുമണിയുന്നത് അതായത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾ നമ്മൾ എത്രമാത്രം കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നു ആ വേർതിരിക്കുന്നതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി തന്നെ നിക്ഷേപമായി സൂക്ഷിക്കുകയാണ് അതാ പോസ്റ്റൻ പറയുന്നത് ഇനി ഞാൻ ദാനം പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞാൻ ദാനം ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറിയ പ്രതിഫല പത്ര ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടാൽ അത് വാസ്തവത്തിൽ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ സ്വർഗത്തിൽ കർത്താവ് നിക്ഷേപിക്കുകയും നമുക്കത് പ്രതിഫലമായി മടങ്ങി തരികയും ചെയ്യാം അതുകൊണ്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയോ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ നിങ്ങൾ നിങ്ങളുടെ പ്രാപ്തി പോലെ എന്തെങ്കിലും വേദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു നാളും നഷ്ടമാകുന്നില്ല അതതിൻ്റെ പ്രതിഫലത്തോടെ നിങ്ങളുടെ അക്കൗണ്ടിൽ സ്വർഗരായത്തിൽ നിങ്ങൾക്ക് മടക്കി കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ എന്തെങ്കിലും ദൈവം നമുക്ക് തന്നാൽ നമ്മളത് മറ്റുള്ളവരുമായി ചെലവിടുവാനോ പങ്കിടുവാനോ ഒക്കെ നാം തയ്യാറായിത്തീരുന്നത് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മെ ഉപദേശിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ് ശ്രദ്ധിക്കണം സംതൃപ്തിയുള്ളൊരു മനസ്സിലും നിദാനമാകുന്ന മൂന്ന് ആത്മീക ആണ് പറഞ്ഞത് ഒന്ന് ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയം തോന്നിയിട്ടില്ല രണ്ടാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു ദ പവർ ഓഫ് ഗോഡ് അതായത് ദൈവത്തിൻ്റെ അദൃശ്യമാകുന്ന ശക്തി എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീക ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനാണ് ദൈവവേദൽ തൻ്റെ ആത്മീയ ശക്തി കണ്ടെത്തുന്നത് മൂന്നാമതായി പറയപ്പെടുന്നത് ദി അൺചെയ്ഞ്ചിങ് പ്രോമിസ് ഓഫ് ഗോഡ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ഗത് അവിടെ പറയപ്പെടുന്ന മൂന്ന് അനാലജിയിൽ ഒന്ന് ഞാൻ പറഞ്ഞു അറ്റ് ലൈക്ക് എ ബർഡിങ് ട്രീ പൗലൂസിനെ ഫിലിപ്പയിലെ കാര്യാഗ്രഹത്തിലേക്ക് ഈ വിശ്വാസത്തിൽ കൊടുത്തയച്ച സാമ്പത്തിക സഹായത്തെ സമ്മർ കാലഘട്ടത്തിൽ അത് തളുത്ത് മന്തിലിച്ച് പുഷ്പിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പ്രക്ഷോഭിതമായ അനുഭവത്തോടെയാണ് തൻ്റെ മനസ്സിൽ അപ്പോഴത് കണ്ടത് നിങ്ങൾ കൊടുത്തയച്ച ദാനം ഞാൻ എന്ത് ചെയ്യുന്നു സന്തോഷത്തോടെ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു രണ്ട് ഇറ്റ് ഈസ് അൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ദാതാക്കളുടെ അക്കൗണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റായിട്ടാണ് അപ്പോസ്റ്റലിനെ കണക്കാക്കിയത് മൂന്നാമത് പറയാണ് ഞാനത് സുഗ്രാഹ്യമായ യാഗമം വഴിപാടുമായി സ്വീകരിക്കുന്നു പതിനെട്ടാം നാലാമത്തെ നാലാമധ്യത്തിന് പതിനെട്ടാം ബാക്യം ഇസ് എ സ്വീറ്റ് സേവർ സാക്രിഫൈസ് സുഗ്രാഹ്യമായ ഒരു യാഗമായി ദ ദൈവത്തിന് സൗരഭ്യവാസനയായ ഒരു യാഗമായി അപ്പോസ്റ്റലിനായി പോലും അതിനെ കണക്കാക്കി വിവരിക്കുവാൻ ഞാൻ സമയം ചെലവഴിക്കുന്നില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ വിശേഷാൽ പുതിയ മത്തിൽ പല കാര്യങ്ങളെ വിശ്വാസികളുടെ മുതൽ യാഗം എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട് ആദ്യമായി പറയുന്ന യാഗം നമ്മൾ ഒന്ന് പത്ത് റോസ് രണ്ടാമധ്യായത്തിന്റെ അഞ്ചാം ഭാഗ്യത്തിലാണ് അതായത് അവിടെ പറയുന്ന സ്പിരിച്വൽ സാക്രിഫൈസസ് ആത്മീയ യാഗങ്ങൾ വിശ്വാസികളായ നാം ദൈവത്തിനർപ്പിക്കുന്ന ആത്മീയ യാഗങ്ങൾ ആരാധന ആത്മീയ യാഗമായിട്ടാണ് പറയുന്നത് അവിടെ പറയുന്നത് പോൾ ലുക്ട് ലുക് ഓൺ ദർ ഗിഫ്റ്റ് ആസ് ദ സ്പിരിച്വൽ സാക്രിഫൈസ് ലേഡ് ഓൺ ദി ഓൾറ്റർ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അതായത് സ്വർഗീയമാകുന്ന യാഗപീഠനിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു യാഗത്തോടെയാണ് ആ ദാനത്തെ കണക്കാക്കിയത് അത് ദൈവത്തിൻ്റെ പ്രസാദകരുമായിരുന്നു ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് പത്രോസ് ദിവസം രണ്ടേഞ്ച് പറയാണ് വി ആർ ടു ഹീൽഡ് അവർ ബോഡീസ് ആസ് എ സ്പിരിച്വൽ സാക്രിഫൈസ് പ്രവാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കുകയും എപ്രാലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം ഗുഡ് വോക്സ് ആർ സാക്രിഫൈസ് ടു ദ ലോഡ് നാം നന്മ നൽ സൽപ്രവർത്തികൾ അതായത് നാം ചെയ്യുന്ന നല്ല നന്മ പ്രവർത്തികൾ അതിനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി അവിടെ പറയുന്നു അത് കഴിഞ്ഞാൽ എബ്രാ ലേഖനത്തിൽ തന്നെ പതിമൂന്നാമത്തെ ധ്യയത്തിൻ്റെ പതിനാറാം വാക്കിൽ വായിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് ഈ വളരെ ഈ അതരഫലം എന്ന സ്തോത്രയാകും നിങ്ങൾ ഇടപെടാതെ അർപ്പിക്കുക ദൈവത്തിന് അർപ്പിക്കുന്ന അദരഫലമെന്ന സ്തോത്രയാകം അതും ദൈവ യാഗമായി കണക്കാക്കുന്നു റോമാലേഖകൻ പതിനഞ്ചാമധ്യത്തിൻ്റെ പതിനാലാം വാക്യപ്രകാരം ആത്മാക്കളെ നേടുക എന്ന് പറയുന്ന മറ്റൊരു യാഗമാണ് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ഓർപ്പിക്കുന്ന വിഷയം ഇവിടെ അപ്പോസൻ പറയാണ് നിങ്ങൾ എൻ്റെ ആവശ്യങ്ങൾക്ക് എന്നെ സഹായിച്ചു എന്നാൽ നിങ്ങൾ തന്നത് എനിക്ക് എനിക്ക് ഒരു പ്രാവശ്യത്തെ സഹായമാണ് എന്നാൽ ദൈവം നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും നിറവേറ്റുവാനായി പോവുകയാണ് രണ്ട് നിങ്ങളിരിക്കുന്നത് ഭൗതികമായ അല്പമായ സഹായമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബൗണ്ടറി ഫുള്ളായിട്ടുള്ള സഹായമാണ് മാത്രമല്ല യു മൈ ആൻഡ് ഗോഡ് ഈസ് ടു മീറ്റ് ഓൾ യുവർ നീഡ് നിങ്ങൾ എൻ്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു നിങ്ങൾ ദൈവം നിങ്ങളുടെ സകലെ ആവശ്യങ്ങളെയും നിവർത്തിക്കാൻ പോകുന്നു രണ്ടായി യു മേറ്റ് വൺ ഓഫ് മൈ നീഡ് ഓൾ യുവർ നീഡ് ദൈവം നിങ്ങളുടെ സകലെ ആവശ്യങ്ങളെയും നിവർത്തിക്കാനായിട്ട് പോകുന്നു മൂന്നാമത് പറയുന്നത് യു ഗൈവ് ഔട്ട് ഓഫ് യുവർ പാവർട്ടി ബട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു സപ്ലൈ യു ഔട്ട് ഓഫ് ഹിസ് അബണ്ടൻസ് നിങ്ങളുടെ ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ എനിക്ക് സഹായം ചെയ്തത് എന്നാൽ ദൈവം തൻ്റെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് സമർത്ഥമായി നൽകുവാൻ പോവുകയാണ് എലിസബേത്ത് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ പടയാളിയായി ശുശ്രൂഷെയ്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട് വില്യം ഗ്രഹാം സ്കോർഗി എന്ന് പറയുന്ന ആംഗ്ലയെ എഴുത്തുകാൻ ആ കഥ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനക അത് എങ്ങനെയാണ് പറയുന്നത് രാജ്ഞിയുടെ അടുക്കിൽ ചെന്ന് പലപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ട് പറഞ്ഞ് സാമ്പത്തിക സഹായം വായിക്കുന്നൊരു പടയാളി ഉണ്ടായിരുന്നു പലപ്പോഴും രാജ്ഞി അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ രാജ്ഞി ഒരു ദിവസം രാജ്ഞി ചോദിച്ചു വെൻ യു വിൽ സ്റ്റോപ്പ് ആസ്കിങ് മീൻ ദീസ് ഹെൽപ്സ് അതായത് എന്നാണ് നീ സഹായം എന്നോട് ചോദിക്കുന്നത് നിർത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ രാജ്ഞിയോട് ഈ പടയാളി പറഞ്ഞ മറുപടി അതറിയാവോ വെൻ യു സ്റ്റോപ്പ് ഗിവിങ് അതായത് എന്ന് നീ എനിക്ക് തരുന്നത് നിർത്തുമോ അന്ന് ഞാൻ ചോദിക്കുന്നത് നിർത്തും എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു പ്രാവശ്യം ഒരു ഇദ്ദേഹത്തിന് കുറെ കൊടുക്കാനായിട്ട് കൽപ്പിച്ചു രാജ്ഞി അദ്ദേഹത്തിൻ്റെ ഭണ്ണാരിശാലയിലെ ഭണ്ണാരാധിപനെ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു വാരി ഒരു കുത്ത് കൊടുത്ത് പറഞ്ഞു മഹാരാജ്ഞി ധാരാളം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോരാ കൊടുത്ത് പോരാ കുറെ കൂടെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവന് വളരെ ഭയമായി ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് മഹാറാണി എനിക്ക് വേണമെങ്കിലും അതീവതിനെ അപ്പുറമായി അവിടുത്തെ ദിവ്യമായ മനസ്സിന് നന്ദി എന്ന് പറഞ്ഞ് പറഞ്ഞു ഇല്ല നിൻ്റെ ആവശ്യങ്ങൾക്ക് നീ ചോദിച്ചത് നിൻ്റെ ആവശ്യം മീറ്റ് ചെയ്യാൻ ഞാൻ തരുമ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൻ്റെ എലിസബത്ത് മഹാരാജ്ഞിയാണ് ഞാൻ തരുമ്പോൾ ഔട്ട് ഓഫ് എൻ്റെ അക്കോർഡിംഗ് ടു മൈ റീച്ചസ് എൻ്റെ ധനത്തിനു ഒത്തുകൊണ്ട് മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ അപ്പോൾ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനു ഒത്തുകൊണ്ടും ക്രിസ്വേശ്വർ പൂർണ്ണമായി തീർത്തു വരും വി ആർ ഗിവിങ് ഔട്ട് ഓഫ് അവർ റീച്ചസ് ബട്ട് ഗോഡ് ഈസ് ഗിവിങ് എസ് ബാക്ക് അക്കോർഡിംഗ് ടു ഹീസ് റിച്ചസ് നമുക്കുള്ള നന്മയ്ക്കൊത്തവണ്ണം ആണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് എന്നാൽ ദൈവം നമുക്ക് തരുമ്പോൾ അവൻ്റെ നന്മയുടെ വലിപ്പത്തിനനുസരിച്ചാണ് അവൻ നമുക്ക് ഹി ഹിസ് ഗോയിങ് ടു സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റീച്ചസ് ഗ്ലോളി ത്രൂ ക്രൈസ്റ്റ് ജീസസ് എത്ര പ്രത്യാശജന്യമായ വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കണ്ടൻമെൻറ്റ് അതായത് സംതൃപ്തിയുടെ മൂന്ന് സ്പിരിച്വൽ റിസോഴ്സസ് ഞാൻ പറഞ്ഞു ഒന്ന് ദി ഓവർ റൂളിംഗ് പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അപ്രമേയമായ കരുതൽ രണ്ട് ദി പവർ ഓഫ് ദി ഓൾമൈറ്റി ഗോഡ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തി മൂന്ന് ദി അൺചേഞ്ചിങ് പ്രോമിസ് ഓഫ് ഗോഡ് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാക്തത്വം ഇന്ന് രാത്രിയിൽ ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥമായി സംതൃപ്തിയുള്ള സംതൃപ്തിയുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവായി യേശു ക്രിസ്തു ബലപ്പെടുന്നത് പല ആളുകൾക്കും സന്തോഷമുണ്ട് ബാട്ട് എ വെരി ഫ്യൂ പീപ്പിൾ ഹാവ് കണ്ടമെൻ്റ് ഇൻ ദയ ലൈഫ് അപ്പം പലർക്കും സന്തോഷമുണ്ടെങ്കിലും സംതൃപ്തി വളച്ചൊരുക്ക ആൾക്ക് മാത്രമേ ഉള്ളൂ പൗലീസ് പറയുകയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട് ഞാൻ സംതൃപ്തനായും ഇരിക്കുന്നു നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വാട്ട് വർറ്റീസ് അതിൽ നമ്മൾ സംതൃപ്തരായി ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ സംതൃപ്തരായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിന്റെ ഓവർറൂളിങ് പ്രൊവിഡൻസ് അപ്രമേയമായ കരുതൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തി അതുപോലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്വം ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തണം ഒഴുകിയെത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഐ ആം കണ്ടന്റ് ഇൻ ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിൽ സന്തുഷ്ടനാണ് ഐ ആം കണ്ടന്റ് വിത്ത് വാട്സ് ഓവർ ദി സിറ്റുവേഷൻ ഐ ആം ഞാൻ ഏത് സാഹിത്യങ്ങളായിരുന്നാലും എൻ്റെ സാഹിത്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞാൻ സംതൃപ്തനാണ് ഇത് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ് എന്ന് ആശ്വസിക്കുവാൻ ഒരു ദൈവവേദലിന് സാധിക്കും വിശേഷാൽ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് നിശ്ചയമായും ബോധ്യമുണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഇങ്ങനെയുള്ള അദൃശ്യമായ ചില പവിഴുമുത്തുകളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമ്മുടെ നമ്മെ ബലപ്പെടുത്തക്ക നിലയിൽ പ്രാപിപ്പാനും ദൈവമായ കർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ എന്ന് വൈകിട്ട് ഒൻപത് മണിക്ക് എൻ്റെ ടൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന് പറയുന്ന സൂം ഐ ഡി ഞാൻ പല സോഹന്മാർക്കും അതിൻ്റെ ഐ ഡി അയച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യക്കാരനെ മെസ്സേജിൽ കോൺടാക്ട് ചെയ്ത് അയച്ചു തരാം ഇന്ത്യൻ ടൈം ഒൻപത് മണിക്ക് സോറ്റീരിയോളജി രക്ഷാതുശാസ്ത്രം രണ്ടാമത്തെ എപ്പിസോഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ആ സൂം ഐ ഡിയിൽ പ്രവേശിക്കാം ഞാൻ ആ സൂം ഐ ഡി എൻ്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഇന്ന് പരസ്യമായി കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് ടൈം ലൈൻ നോക്കി ആ സൂമ എഴിയിൽ കൃത്യം ഒൻപത് മണിക്ക് പ്രവേശിച്ചാൽ പത്ത് മണിക്ക് ഒരു മണിക്കൂർ സമയം ഇൻറ്റൻസീവായിട്ടുള്ള ബൈബിൾ ക്ലാസ് ഒരു ബൈബിൾ സെമിനാരിയിൽ നിങ്ങൾ രക്ഷാശാസ്ത്ര ശാസ്ത്രം എങ്ങനെ പഠിക്കുമോ അതേ പ്രതീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും കുറേ അധികം ആളുകൾ അതിലുണ്ടായിരുന്നു ദൈവം നമുക്ക് നൽകുന്ന കാലങ്ങളും സമരസങ്ങളും എത്രയെന്ന് നമുക്കറിയാൻ വയ്യ എന്നാൽ അത് കർത്താവിൻ്റെ മൗത്തിനായി വരുന്ന ദിവസങ്ങളിൽ വേണ്ടുവോളും പ്രയോജനപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും സുവിശേഷം ടൈറ്റൽ ഫ്രം ഇടയാറുള്ള താങ്ക് യു